Hello everyone, welcome back to ஒரு கதை சொல்லட்டுமா சேமாயிட்டியா லேடிஸ் ஆண்ட் ஜென்டில்மேൻ. இன்று நம்ம காண போகிறது நான் முன்னே பண்ண கள்ளம்மாருடைய சினிமையான 2012 ரிலீஸ் செய்த த தீவ்ஸ் என்ன கோமடி ஆக்ஷன் க்ரைம் கொரியன் சினிமையை குறிச்சான நம்ம இன்று காண போகிறது. இதில் ஒரு ரெண்டு மூணு டீம்ஸ் உண்டு, ஆள்க்கா கூடுதலுண்டு என் வச்சு விஷமிக்கண்ட, உள்ள அத்தையும் ஆள்க்கா முழுவதும் என்டர்டெயின்மெண்ட் ஆனால் ஞானொரு கோமடி, அதேசமயம் அடிபொளி த்ரில்லிங் ஆயிட்டுள்ள ஒரு வெரைட்டி சப்ஜெக்ட். அங்கே கள்ளம்மாரும் கொள்ளையடிக்கலும் அங்கேயுள்ள சினிமகள் நம்ம ஒருபாடு இஷ்டப்படனான. ரேட்டிங்ஸ் குறஞ்சோண்டு எனிக்கிது காணொரு மடியாயிருந்து, பட்சே கண்டு நோக்கியப்போ தொடக்கம் முதலே அடிபொளி கோமடி, பின் இவரு கொள்ளையடிக்கிறதாங்கில் வேற லெவல் பிளானிங், அதி தான் ஒரு அடிபொளி ட்விஸ்டும் உண்டு. ஒன்னல்ல ரெண்டல்ல வெறும் ட்விஸ்ட் ஆனா, பட்சே அனாவசியமான ட்விஸ்ட் அல்ல, பயங்கர ரசான. அது கண்டு கழியுமோ நீங்க மனசிலாகும். என்ன பின்ன சினிமையுடைய கதகள் கேட்கன் இஷ்டப்படுற நம்முட புதிய கூட்டக்காரெல்லாவும் சானல் சப்ஸ்கிரைப் செய்துள்ள நமக்கிப்போ ஈ கதையிலே கடக்காம். ஈ சினிமையுடைய தொடக்கத்தில் ஒரு வலிய தொப்பி வச்சு சுந்தரையாய ஒரு பெண்ணு, கூட தான் அவளோட அம்மச்சி, இவரு வலிய ஒரு ஆஃபீஸிலேக்கான வரது. அப்படி ஒரு சிறுப்பக்காரன் உண்டும், ஆ பெண்ணின் காமகனான ஈ சிறுப்பக்காரன். அவன் ஜோலி எந்த கூலி எந்தான்னு அன்வேஷிக்கான நம்ம கொச்சிண்ட் அம்ம வந்திருக்கிற பெண்கொச்சிண்ட். என்ட்டு அவர் வந்து வலிய ஜாடையொக்கே காணிச்சிட்டு, நினைக்கு எந்த மோள் இஷ்டம், நின்று கையில் எந்த உள்ளது அவள் நோக்கா, நின்று அப்பன் அல்லாது நின்று சொத்து எந்தெங்கிலும் உண்டோ என்ன சோதிக்கோ, அதே சமயத்து ஆ பில்டிங்கிலேக்கு ரெண்டு பணிக்காரு ரெண்டு டெலிவரி போய்ஸ் கேறி வந்து, இவட செக்கம் பரையும் எனிக்கு ஆர்ட்டினே குறித்து ஒருபாடு கலெக்ஷன் உண்டு, அது எந்த வெல்த், ஈ பில்டிங் மாத்திரல்ல എന്റെ അച്ഛന്റെ സ്വത്ത് മാത്രമല്ല. അപ്പൊ അമ്മച്ചി പറയും, എന്നാ പിന്നെ എനിക്കതൊന്ന് കാണാൻ പറ്റുമോ. അപ്പൊ ഇവിടെ ഡെലിവറി ബോയ്സ് അവരെ ആ ബിൽഡിങ്ങിന്റെ മണ്ടേ കയറിയിട്ട് എന്തോ സെറ്റ് ചെയ്യാണ്. താഴെ അമ്മച്ചി, മോള് ഇവിടെ നിൽക്ക്, ഞാൻ പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ മോള് പറയും, ഗമ്മ് മറന്നോ, അമ്മച്ചിയുടെ ഗമ്മ്. ഓ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ഗമ്മ് എടുത്ത് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങുന്നതിന് മുന്നേ ആർക്കോ മെസ്സേജ് കൊടുക്കും, അത് മോളിലുള്ള ആ ഡെലിവറി ബോയ്സിനാണ്. അതിലൊരുത്തൻ അലേർട്ടാവും. അപ്പൊ ഇവിടെ അവർ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ സുന്ദരിയായ പെണ്ണ് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി എന്തോ ഒരു റോബിൻഹുഡിന്റെ സ്റ്റൈലിലേക്ക് മാറുമ്പോ ഈ ഡെലിവറി ചെക്കന്മാര്, അതിലൊരുത്തന്റെ പേര് പോപ്പോയി എന്നാണ്, ആ പോപ്പോയി ബിൽഡിംഗിൽ നിന്ന് ഒരു ഗണ്ണ് വെച്ച് റോപ്പ് ഷൂട്ട് ചെയ്യും. ആ റോപ്പ് പറന്നുപോയി തിരിച്ച് താഴെ വന്ന് നമ്മുടെ പെണ്ണിന്റെ മുന്നിൽ അവൾ ആ റോപ്പും കെട്ടി ബിൽഡിംഗിലേക്ക് ചാടി കയറും. ഇവരങ്ങനെ മെഷീൻ വെച്ച് അവളെ വലിച്ചെടുക്കും. അവളെ ബിൽഡിങ്ങിന്റെ മണ്ടേ വന്ന ഉടനെ ഓടിപ്പോയിട്ട് മെയിൻ പവർ, ആ ബിൽഡിംഗ് മൊത്തമുള്ള മെയിൻ പവർ ഓഫ് ആക്കും. അതേസമയം താഴെ ഈ ചെക്കന്റെ സ്റ്റോർ റൂം, അവിടെ ഒരു സെൻസർ ഉണ്ട്, അവന് മാത്രമേ ഡോർ തുറക്കാൻ പറ്റൂ. അത് തുറക്കുമ്പോൾ ആ സെൻസർ ഓഫ് ആവും. ആരെങ്കിലും അകത്ത് കയറിയാൽ ആ സെൻസർ നിലവിളിക്കാൻ തുടങ്ങും. അങ്ങനെ അമ്മച്ചീനെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇവൻ കാണിച്ചു കൊടുക്കും അവന്റെ ഓരോ കളക്ഷൻസ്. എന്നിട്ട് മെയിൻ കളക്ഷൻ ഉണ്ട്, അതിന് പാസ്വേഡ് ഉണ്ട്. സോ അമ്മച്ചി അത് കണ്ട ഉടനെ, ഓ ഞാൻ തിരിഞ്ഞിക്കാന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞിക്കും. എന്നിട്ട് അവരുടെ അരയിൽ എന്തോ ഒരു സെൻസർ ഉണ്ടാവും, ഈ പാസ്വേഡ് അടിക്കുന്ന സമയത്ത് അതിന്റെ സൗണ്ട് നോട്ട് ചെയ്യുന്ന സെൻസർ. അപ്പം പാസ്വേഡ് അടിക്കും. അതേസമയം ഇവിടെ നമ്മുടെ സുന്ദരി പെണ്ണ് അവള് ലിഫ്റ്റിന്റെ വഴി വെന്റിലേഷൻ വഴി ആ ബിൽഡിങ്ങിനകത്തേക്ക് ഇറങ്ങും. ഇവിടെ ചെക്കൻ തുറക്കുമ്പോൾ അതിനകത്തൊരു പോട്ട്, ആ പോട്ടാണ് ഏറ്റവും വില കൂടുതലുള്ള അവന്റെ കളക്ഷൻ. അമ്മച്ചി അവനോട്, എന്റെ മോൾ ഒരുപാട് ഭാഗ്യവതിയാണ് നിന്നെ പോലെ ഒരുത്തനെ കിട്ടാൻ, ഇത്രയും പണമുള്ള ഒരു ചെക്കനെ കിട്ടാൻ. അവള് വലിയ പുളിങ്കൊമ്പിലാണ് പിടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവനെ പുകഴ്ത്തിയിട്ട് അമ്മയമ്മയെ എനിക്ക് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് സൈഡാവും. എന്നിട്ട് സൈഡിൽ വന്ന് ആ സെൻസർ ഒരു ഭാഗത്ത് ഒളിച്ചു വയ്ക്കും. എന്നിട്ട് ബബിൾ ഗം ചവച്ചിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞ് ആ ചെക്കന്റെ കൂടെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന സമയം ഇവൾ ആ ഡോറിന്റെ സെൻസറിൽ ആ ബബിൾ ഗം ഒട്ടിച്ചു വെച്ചിട്ടാണ് പുറത്ത് വരിക. അതേസമയം ആ റൂമിലേക്ക് നമ്മുടെ സുന്ദരി പെണ്ണ് കടന്നു വന്നിട്ട് അവിടെ മൊത്തം തപ്പി നോക്കി അവൾ ആ സെൻസർ എടുക്കും. എന്നിട്ട് ആ സെൻസറിൽ ആ ലോക്കറിന്റെ പാസ്വേഡ്, അത് സൗണ്ട് വെച്ച് അവൾ കാൽക്കുലേറ്റ് ചെയ്യും. അവളുടെ കയ്യിൽ അതിന്റെ മെഷീനൊക്കെ കാണും. എന്നിട്ട് ആ ലോക്കറും തുറന്ന് അവൾ ആ പോട്ട് എടുത്ത് അവളുടെ ബാഗിൽ വെച്ചിട്ട് അതേപോലത്തെ വേറൊരു പോട്ട് എടുത്ത് അവിടെ വെച്ചിട്ട് ഡോറും വൃത്തിയായിട്ട് അടച്ച് മുകളിലുള്ള ചെക്കന്മാരെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് റോപ്പ് തിരിച്ചു വലിക്കാൻ പറയും. അങ്ങനെ അടിപൊളിയായിട്ട് മോഷ്ടിച്ച് അവൾ പുറത്തു വരുമ്പോൾ, എനിക്ക് ഇനിയും കുറച്ചുകൂടി സമയം വേണം, ചൂയിങ്കം, അതാണ് അമ്മച്ചിയുടെ പേര്, ചൂയിങ്കത്തിനോട് പിടിച്ചിരിക്കാൻ പറയും. അപ്പൊ ഇവിടെ ചൂയിങ്കം അമ്മ അമ്മ എന്ന് പറഞ്ഞ് അവൾ സൈഡായി നിൽക്കും. എനിക്ക് പെട്ടെന്ന് തലചുറ്റി എന്ന് പറഞ്ഞ് ആ ഗ്യാപ്പിന് നമ്മുടെ പെണ്ണ് ഓടി കിതച്ചു വന്ന് തിരിച്ച് പറന്നു വന്ന് അവൾ മുറിച്ചാടും. ഇവിടെ ചൂയിങ്കം പിന്നെ ചെക്കൻ രണ്ടുപേരും ഡോറ് തുറക്കുമ്പോൾ അവൾ കിടന്ന് പാമ്പിനെ പോലെ കൊഴയായിരിക്കും. അവൻ ഓടി വന്ന് അവളെ പൊക്കിയെടുക്കും. എന്റെ പൊന്നിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവളെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെ പറ്റിയതാന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഡോർ അടച്ചു കഴിഞ്ഞിട്ട് സെൻസർ ഒരുപാട് നേരം കിടന്ന് വർക്ക് ചെയ്യേണ്ടാവുമ്പോൾ ഇവർക്ക് സിഗ്നൽ പോകും. ഉടനെ സെക്യൂരിറ്റീസ് നമ്മുടെ ചെക്കനെയും വിളിച്ചിട്ട് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പൊപ്പിൾക്കം. ഇവിടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകാൻ നിൽക്കുമ്പോൾ ഇവൻ സെക്യൂരിറ്റിനെ കൊണ്ട് അവർ തടയാൻ പറയും. ഈ തൊപ്പി പെണ്ണ് അവള് വോക്കി ടോക്കി എടുത്തിട്ട് നീ എന്റെ അമ്മേനെ സംശയിക്കുകയാണ്, അങ്ങനെ സംശയിച്ച പിന്നെ നമ്മൾ തമ്മിൽ ബന്ധമില്ലാന്ന് പറയും. അപ്പൊ അതേസമയം ഇവിടെ ചെക്കൻ ആ പോട്ട് എടുത്ത് നോക്കുമ്പോൾ 240 രൂപയ്ക്ക് ഏതോ ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ച പോട്ട്. അമ്മച്ചി തറപ്പിച്ച് പറയും, എന്റെ ബാഗ് ചെക്ക് ചെയ്താ പിന്നെ എന്റെ മോളും നീയും തമ്മിൽ ബന്ധമില്ല, ഇവനാണെങ്കിൽ പോട്ടും പോയി എന്തായാലും തുറന്നോക്കാൻ പറയും. അങ്ങനെ ഇവർ തുറന്നോക്കും, അതിനകത്തൊന്നും കാണില്ല, കുറച്ച് വെള്ളമായിരിക്കാൻ മാത്രം. അങ്ങനെ ഇവര് ഞാൻ പറഞ്ഞിട്ടും നീ തുറന്നോക്കി, അതുകൊണ്ട് ഇനി നീയും ഞാനും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് അവർ സ്റ്റൈലായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. ഇവൾ അടിച്ചു മാറ്റിയ ബാഗ് മാത്രം അത് റോപ്പിൽ നിന്ന് ഇവർ താഴത്തേക്ക് വലിക്കും. താഴത്തൊരുത്തൻ സൈക്കിളും കൊണ്ട് ആ ബാഗ് എടുത്ത് അവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആവും. ഇതാണ് ഇവരുടെ ഫസ്റ്റ് ഹീസ്റ്റ്. അവിടുന്ന് ടൈറ്റിൽ
ആയിട്ട് ദ തീവ്സ് എന്ന സിനിമ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ ഈ പോട്ട് കൊണ്ടുവന്നിട്ട് അവരത് വാങ്ങിക്കുന്ന ആളോട് കൊടുക്കുമ്പോൾ അവനാണെങ്കിൽ ഇതിപ്പോ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ല, കുറച്ച് വൈകും, കുറച്ച് പണം ഞാൻ തരാം, രണ്ടു വർഷം കഴിഞ്ഞിട്ട് ബാക്കി. അപ്പൊ ഈ സുന്ദരിയാണെങ്കിൽ ഞാൻ 5 മാസമായിട്ട് അവന്റെ പുറകെയാണ്, ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ മുഴുവനായിട്ട് തരുവാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പിരിച്ചെടുത്തോ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു ചുള്ളൻ ചക്കനുണ്ട്, അവനവള് ഇഷ്ടമാണ്, നീ അവനായിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കാൻ. അതിനവള് അത് നീ നോക്കണ്ടെന്ന് പറയും. അപ്പൊ അമ്മച്ചി ചൂയിങ്കം, 5 മാസമായിട്ട് നീ അവന്റെ കൈ പിടിച്ച് നടക്കാണോ, ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ അതിന് തിരിച്ചവള് എനിക്ക് ഒരുപാട് വയസ്സായില്ലേ, ഇതുവരെ കാര്യമൊന്നും നടന്നില്ലല്ലോ, കാര്യം നടന്നിട്ട് കുറെ കാലായില്ലേ, വേണമെങ്കിൽ ഇവനൊന്ന് ട്രൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ ചുള്ളനെ പിടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോ ആ പോട്ട് വാങ്ങിച്ചവൻ അവൻ പറയും, ഫൈറ്റ് ചെയ്യണ്ട, ഒരു വലിയ ജോലി വന്നിട്ടുണ്ട്, പോപ്പി നിങ്ങളോട് പറഞ്ഞില്ലേ, പോപ്പിയാണ് ഇവരുടെ ലീഡർ, ഈ കോലുമോന്തൻ. സോ അവൻ പറയും, അവന്റെ ഒരു കൂട്ടുകാരൻ, പഴയൊരു പാർട്ട്ണർ, ആ പാർട്ട്ണറിന്റെ പേര് മക്കോ, അവനും ഇവനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി, പക്ഷെ ഇപ്പോ വലിയൊരു ഹീസ്റ്റിന് വേണ്ടി ഇവരവൻ വിളിച്ചിരിക്കുകയാണ്. ആ മക്കോ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര കള്ളനാണ്, പക്ഷെ അവൻ എന്തുകൊണ്ടോ ഈ പോപ്പോയ്ക്ക് ഇഷ്ടമല്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ അങ്ങോട്ട് വരും, കാരണം ഇവന്മാര് ഭയങ്കര പിടിയിട്ട പുള്ളികളാണ്, എന്തെങ്കിലും മോഷണം പോയാൽ അവർക്കറിയാം ഇവരാണ് ചെയ്തിരിക്കുകയെന്ന്. നമ്മുടെ ആൾക്കാർ വേഗം ഓടിപ്പോയി വിളിക്കും, ഈ ഗ്യാരേജ് പോപ്പോയിന്റെ ആണ്. പോലീസുകാർ വളരെ കാഷ്വൽ ആയിട്ട് വന്നിട്ട് നിന്റെ വർക്കൊക്കെ എങ്ങനെയുണ്ട്, എന്ത് സംഭവിച്ചു, നീ കാര്യമൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യും, എന്തെങ്കിലും അടയാളം കിട്ടുമെന്ന് വെച്ചിട്ട് അവനാണെങ്കിൽ കാഷ്വൽ ആയിട്ട് മറുപടി പറയും, ഇവർക്ക് തപ്പി നോക്കിയിട്ട് ഒന്നും കിട്ടില്ല. പോലീസുകാരൻ പറയും, ഇന്നലെ ഒരു റോബറി ഉണ്ടായി, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? അവൻ പറയും, എനിക്കറിയില്ല. പോലീസുകാരൻ ഇങ്ങനെ സംസാരിച്ചിട്ട് ആഷ്ട്രേ ചോദിക്കുമ്പോൾ, ഇവർ അടിച്ചു മാറ്റിയ പോട്ടുണ്ടാവും ടേബിളിൽ, അതെന്നെയാന്ന് പറയും മറ്റവൻ, അവൻ അതിനകത്ത് കാർക്കിച്ച് തുപ്പും. നീ ആണെങ്കിൽ എങ്ങനെയാണ് അത് അടിച്ചു മാറ്റിയിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ പോപ്പോയി പറയും, ഞാനൊരു വയർ ഉപയോഗിച്ചിട്ട് ആ ബിൽഡിംഗിൽ കയറും. അപ്പൊ പോലീസുകാരൻ ആ ഫോട്ടോ കാണിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ഇന്നലെ റോബറി നടന്നത്, ആ ഫോട്ടോയിൽ ചൂയിങ്കം ഉണ്ട്, കുറെ കാലമായിട്ട് ഇപ്പോഴാണ് അവളെ കണ്ടത്, നിനക്കവള് എവിടെയാന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ പോപ്പോയി പറയും, ഞാൻ അവളെ കണ്ടിട്ട് വർഷങ്ങളായിരുന്നു. പോലീസുകാരൻ അവന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അവളെ വിളിക്കുന്നു പറയും. അങ്ങനെ അവളെ വിളിക്കുമ്പോൾ അവളാണെങ്കിൽ അകത്ത് ഒളിച്ചിരുന്നിട്ട് അയ്യോ ഞാൻ ഫോൺ അവിടെ തന്നെ വെച്ചടിയെന്ന് പറയും. പക്ഷെ ഭാഗ്യത്തിന് ഫോൺ സൈലന്റ് ആയിരിക്കും, വൈബ്രേഷൻ ആയിരിക്കും, അടിച്ചിട്ട് ഇവർക്ക് കേൾക്കില്ല. അപ്പൊ പോപ്പോയി എഴുന്നേറ്റ് ടെൻഷനായിട്ട്, ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും നടന്നാൽ എന്നെ പിടിച്ചോ, എനിക്ക് അവരായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോണ് തള്ളി വെള്ളത്തിക്കിടും. അപ്പൊ പോലീസുകാർ 2-ാമത്തെ ഫോട്ടോ കാണിച്ചിട്ട് ഇവന്റെ മുതുമ്പുറം കണ്ട നിന്നെ പോലെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ, എന്ത് കേസ് നടന്നാലും എന്റെ തലയ്ക്കോ, എന്റെ മുഖം ഉണ്ട് അതിനകത്ത്, ഞാനല്ല ഇതിന് ഉത്തരവാദി എന്ന് പറയുമ്പോൾ പോലീസുകാരൻ മെല്ലെ ബാത്റൂം പോയി ചെക്ക് ചെയ്യും, അവിടെ ആരും കാണില്ല. അപ്പോഴത്തേക്കും അവർ സ്ഥലം മാറി. പോലീസുകാരൻ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, ഇതിന്റെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് അവനെ വാൺ ചെയ്തിട്ട് ഇറങ്ങിപ്പോകും. അപ്പൊ മെല്ലെ പതിയെ നമ്മുടെ ആൾക്കാർ കണ്ണടി ചില്ലും മാറ്റി മറ്റേ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് പോപ്പോയി, ഇനി ഇവിടെ നിന്നാൽ നമുക്ക് പ്രശ്നമാണ്, നമ്മൾ ചൈനയ്ക്ക് പോവാണ് അടുത്ത പ്രൊജക്ടിന് വേണ്ടി, മക്കോ വിളിച്ച പ്രൊജക്ടിന് വേണ്ടി. അങ്ങനെ ഇവരെല്ലാവരും അടുത്ത ഹീസ്റ്റിന് പോവാൻ തയ്യാറായിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഇവരുടെ കൂടെ പെപ്സി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ട്, അവളിപ്പോ ജയിലിലാണ്, അവളെ കൊണ്ടുവരാൻ വേണ്ടി ഇവര് സുന്ദരിനെ പറഞ്ഞയക്കും. അങ്ങനെ പെപ്സി പരോളിൽ പുറത്തേക്ക് വരും, എന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സുന്ദരിയുടെ കാറിൽ കയറും. നിനക്കെങ്ങനെ എന്നെ മനസ്സിലായെന്ന് അവൾ ചോദിക്കുമ്പോൾ, നീ എന്റെ കാറാണ് ഓടിച്ചു വന്നതെന്ന് ഇവള്. ഇവരെ തമ്മിൽ പരിചയമില്ല, നമ്മുടെ സുന്ദരി ഇപ്പൊ പുതിയതായിട്ടാണ് ഈ ജോലിക്ക് വരണേ, ഈ പെപ്സി ചുണ്ടത്തി അവള് കാലങ്ങളായിട്ട് ഈ പരിപാടിയിലുണ്ട്, അങ്ങനെ ഏതൊരു കൊള്ളയിൽ ഇവള് പിടിക്കപ്പെട്ടതാണ്, എന്നിട്ട് ഇപ്പോഴാണ് പുറത്ത് വരണം. ഇവർക്കാണെങ്കിൽ ആദ്യം കണ്ട ഉടനെ തമ്മി തമ്മി ഇഷ്ടാവില്ല, നിനക്കെന്നെ ഇഷ്ടമില്ല അല്ലേ, ഞാൻ നിന്നെക്കാള് സുന്ദരിയായതുകൊണ്ടാണോ എന്ന് ചുണ്ടത്തി ചോദിക്കുമ്പോൾ നമ്മുടെ സുന്ദരി പറയും, ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വയസ്സായ പെണ്ണുങ്ങളെ ഇഷ്ടമാണ്. അങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു വന്ന പെണ്ണ് ഒരു പാർക്കിൽ പോയിട്ട് മുട്ടുകുത്തിയിരിക്കും, മറ്റവള് സമയായി വാവാ എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് പോയി നമ്മുടെ പോപ്പോയി. പോപ്പോയിന്റെ അടുത്ത് വരുമ്പോൾ പോപ്പോയി ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കും. ഈ പോപ്പോയിനെ നമ്മൾ എവിടെയൊക്കെ കണ്ടതാ ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മുടെ ചൂയിങ്കം അമ്മച്ചിയും വന്നിട്ട് നമ്മുടെ ചുണ്ടത്തിനെ വെൽക്കം ചെയ്യും. അവർക്ക് തമ്മി തമ്മി ഒരുപാട് കാലമായിട്ട് അറിയാം, അവർ പഴയ ഫ്രണ്ട്സാണ്. അപ്പൊ ഇവള് ഏത് നേരം കുടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മച്ചി ചൂയിങ്കത്തിനെ ഇവർ കളിയാക്കുന്നുണ്ടാവും, അതിനവള് ഒരു ദിവസം ഒരു ഗ്ലാസ് കുടിക്കണമെന്ന് എന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാന്ന് പറയും. അങ്ങനെ പോപ്പോയി അവളെയും വിളിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ചൂയിങ്കത്തി ഓടി വന്നിട്ട് അവളെ കണ്ട എന്ത് സുന്ദരിയാന്ന്, ഇത്ര കാലമായിട്ടും അവളുടെ ചന്തം കുറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സുന്ദരി അവളെ കണ്ടു കഴിഞ്ഞാലും മതി ചുണ്ടൊക്കെ ഇങ്ങനെ ആണെന്ന് പറയും. ചുണ്ടത്തി മോളി വന്നിട്ട് മക്കോ ആ ബാസ്റ്റഡാണോ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പോപ്പോയി പറയും, നീ പുറത്തു വന്നത് അവൻ അറിയില്ല. സോ ഇവരൊക്കെ ഒരുമിച്ച് ഒരു കാലത്ത് വർക്ക് ചെയ്തവരാണ്, ഇവക്കെന്തോ അവനോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മക്കോ അവൻ ഏതൊരു ക്ലബിൽ ചൂത് കളിക്കായിരിക്കും, ഒരു കാസിനോല്. ഇവനാണ് നമ്മൾ മുന്നേ കണ്ട ആ സൈക്കോ പടത്തിലെ നായകൻ. അവൻ വേറൊരുത്തന്നെ വിളിക്കുന്നുണ്ട്, അതൊരു തന്ത. ആ തന്തയാണെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പിലായിരിക്കും. പെട്ടെന്ന് ആ ജ്വല്ലറി ഷോപ്പിലേക്ക് കുറച്ച് സെക്യൂരിറ്റി പോലീസ് വരുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയെന്ന് അറിഞ്ഞു കോള് വന്നിരുന്നു എന്ന് പറയുമ്പോൾ തന്ത പറയും, ഞാനാണ് ഇതിന്റെ ഓണർ, എനിക്കറിയാൻ പാടില്ല എന്താ സംഭവിച്ചതെന്ന്. തെറ്റ് വന്നാന്ന് പറയും. അവിടുത്തെ ജോലിക്കാരും പറയും, അതെ തെറ്റ് വന്നാന്ന്. അപ്പൊ ഒരു മുടിയനെ കാണിക്കുന്നുണ്ട്, ഇവനാണ് കൊറിയൻ സലീം കുമാർ. സംഭവം, ഇവരാ ജ്വല്ലറി കൊള്ളടിക്കാൻ വേണ്ടി അകത്ത് വന്നിട്ട് എല്ലാരെയും പിടിച്ചു വെച്ച് പോലീസ് വന്നപ്പോ ഇവരാ ജ്വല്ലറിയിലെ പണിക്കാരാന്ന് പറഞ്ഞിട്ട് പോലീസിനെ തിരിച്ചുവിടാനുള്ള പ്ലാനാണ്. എന്നിട്ട് ഇവരെല്ലാവരും അലേർട്ട് ആയിരിക്കും. ആ സമയത്ത് അവിടുത്തെ ജോലിക്കാരി പെണ്ണ് പോലീസ് കോഫി ചോദിക്കുമ്പോൾ അതിനകത്ത് ഹെൽപ്പ് എന്ന് എഴുതിയിട്ട് അവള് കൊണ്ടുപോയി പോലീസിന് കൊടുക്കും. പോലീസ് അത് കാണുന്നതിന് മുന്നേ നമ്മുടെ സലീം കുമാർ അത് കാണും. അവ ഗണ്ണെടുത്ത് അവളെ പേടിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞ് അത് തുമ്മി തെറിപ്പിക്കും. എന്നിട്ട് പോലീസ് പോയ ഉടനെ ആ ഗണ്ണും കാണിച്ചിട്ട് നിന്റെ തല എവിടെ വയ്ക്കണോ, ഇവിടെ എവിടെ വയ്ക്കണോ, അടങ്ങിയിരിക്കില്ലടി എന്ന് പറഞ്ഞ് അവളെ പേടിപ്പിച്ചിട്ട് ഇവരെല്ലാം കവർന്നിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. എന്നിട്ട് ഇവരും ആ പുതിയ കൊള്ളയ്ക്ക് തയ്യാറായിട്ട് നിൽക്കും. ഇവന്മാര് ചൈനീസ് ഗ്യാങ് ആണ്, നമ്മുടെ മുന്നേ കണ്ട പിള്ളേര് കൊറിയൻ ഗ്യാങ്. ഇവരെല്ലാം സെറ്റാക്കിയിരിക്കുന്നത് മക്കാവ്. അപ്പൊ ഇവരുടെ ഗ്യാങ്ങിലേക്ക് ഒരു പെണ്ണും കൂടി വരുന്നുണ്ട്. അവളുടെ അച്ഛൻ ഒരു തീഫായിരുന്നു, അയാൾ ഈ തന്തയുടെ ഫ്രണ്ടാണ്. സോ മോളാണ് ഇപ്പോ ഡ്യൂട്ടിയിൽ. അങ്ങനെ മോളെ വിളിച്ച് അവളെയും കെട്ടിപ്പിടിച്ച്
വെച്ച് അച്ഛനിപ്പോ എങ്ങനെ സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോ ഓ പെണ്ണാണോന്ന് പറഞ്ഞിട്ട് നമ്മുടെ സലീം കുമാർ വന്നിട്ട് അവള് പരിചയപ്പെടുന്നുണ്ട്. യയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ചൈനീസ് ഗ്യാങ് ഓരോ കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു റെസ്റ്റോറന്റിലേക്ക് വരും. അവിടെ നിന്നാണ് മീറ്റിംഗ്. അവിടെ ഉണ്ടാവും നമ്മുടെ കൊറിയൻ ഗ്യാങ് പോപ്പോയി ടീമും. അങ്ങനെ അവരുടെ അടുത്ത ടേബിളിൽ ചൈനക്കാർ വന്നിരിക്കും. ഇരുന്നുടനെ ഈ പെണ്ണിനെ കാണുമ്പോ, നമ്മുടെ സുന്ദരീനെ കാണുമ്പോ, സലീം കുമാർ എല്ലാം എഴുന്നേറ്റ് വന്നിട്ട് കൊറിയൻ അറിയാത്ത പോലെ അവളോട് സംസാരിച്ച് അവരെയൊക്കെ പരിചയപ്പെട്ട് ചൈനയിൽ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് പ്ലാസ്റ്റിക് സർജറിയാ ചെയ്തെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ പെണ്ണ് ചോദിക്കും ചുള്ളൻചക്കനോട് അവൻ എന്താ പറഞ്ഞെന്ന്. അവൻ പറയും നീ എന്തോ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് ഇത്ര ഭംഗിയെന്ന്. അതിനവൾ ടെൻഷനായിട്ട് ബ്ലഡി ഫുൾ, ഇതെന്റെ ജന്മന ഭംഗിയാടെ തെണ്ടി എന്ന് പറയുമ്പോൾ അവൻ അവളുടെ തോളത്ത് പിടിച്ച് കൂളാക്കാൻ നോക്കും. നമ്മുടെ ചുള്ളൻ അവന്റെ കൈ പിടിച്ച് മാറ്റുമ്പോൾ അവൻ ടെൻഷനായിട്ട് കൈന്ന് വിടറ കൊല്ലുന്നു പറഞ്ഞിട്ട് കൈ തിരിച്ചു വലിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അവ ഗണ്ണെടുത്ത് വെച്ച് നിന്നെ കൊല്ലൂടെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ചൈന ഗ്യാങ്ങിലെ തന്തത്തലവൻ വന്നിട്ട് എല്ലാവരും കൂളാക്കി ഇരിക്കാൻ പറയും. അപ്പൊ ദേഷ്യം തീരാതെ നമ്മുടെ പെണ്ണ് ചുന്ദരി അവന്റെ മുഖത്തേക്ക് തിളച്ച വെള്ളമെടുത്ത് ഒഴിക്കും. അപ്പോഴാണ് അവൻ അയ്യാൻ്റെ അമ്മേ എന്നും പറഞ്ഞ് കൊറിയയിൽ കൊറിയൻ ഭാഷ പറയുക, ഞാൻ കൊറിയനാടാ കൊറിയനാടാ. അപ്പൊ നമ്മുടെ ചുന്ദരി പുറത്തു വന്നിട്ട് ഒരു സിഗരറ്റ് കത്തിക്കാൻ നിൽക്കുമ്പോൾ മക്കാവ് അവൻ വന്നിട്ട് അത് കത്തിച്ചു കൊടുക്കും. എന്നിട്ട് അവളുടെ കാല് ചെക്ക് ചെയ്തിട്ട് നീയാണപ്പോ ആ വയറുവാക്ക കേബിളിൽ പറന്നടക്കുന്ന പെണ്ണ്, നിന്റെ കാല് കണ്ട അറിയാന്ന് പറയും. എന്നിട്ട് അവൻ അകത്ത് വന്നിട്ട് നമ്മുടെ ചൈനീസ് തന്തനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഗെയിമിൽ ടോപ്പാണ്, പ്രൊഫഷണൽ ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവൻ മെല്ലെ വന്നിട്ട് നമ്മുടെ പോപ്പയിന്റെ തോളത്ത് കൈവയ്ക്കും. അവനാണെങ്കിൽ ഇഷ്ടാവില്ല, ഇവര് പഴയ ഫ്രണ്ട്സ് ആണ്, പക്ഷെ എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട്. മക്കാവ് എന്നാ പിന്നെ പണി തുടങ്ങാന്ന് പറഞ്ഞ് ഗണ്ണെടുത്തോണ്ട് വരാൻ പറയും. ഇവർക്ക് വേണ്ട കുറേയധികം ഗണ്ണ്. എന്നിട്ട് ഓരോരുത്തർക്കും ആ ഗണ്ണ് കൊടുത്തിട്ട് നമ്മൾ എന്താണ് കൊള്ളയടിക്കാൻ പോകുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അവൻ പറയും കാസിനോ, കാസിനോയിലാണ് നമ്മൾ കൊള്ളയടിക്കാൻ പോകുന്നത്. എന്താണ് കൊള്ളയടിക്കാൻ പോകുന്നത്? പണമാണ്, അല്ല ടിയർ ഓഫ് ദ സൺ എന്ന് പറയുന്ന ഒരു ഡയമണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് അവനൊരു ഫയൽ എടുത്ത് കാണിക്കും. അതിനകത്ത് ഒരുപാട് വിലയുള്ള $30 million വിലയുള്ള ഒരു ഡയമണ്ട്. അത് ടോക്കിയോ എക്സിബിഷനിൽ വെച്ച് കളവ് ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ അത് ടിഫനി എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കയ്യിലാണ്. അവളുടെയാണ് ആ കാസിനോ. അവിടെ വെച്ചിട്ടാണ് നമ്മളത് അടിച്ചു മാറ്റാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പോപ്പോയ് നമ്മൾ മാത്രമല്ല ഞാൻ രണ്ടുപേരെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ പഴയ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചൂയിങ്കത്തിനെയും അതേപോലെ ചുണ്ടത്തിനെയും കാണിക്കും. ചുണ്ടത്തിനെ കണ്ട ഉടനെ നമ്മുടെ ആള് മക്കോ അവനത് ഭയങ്കര ഷോക്കാവും ഒരു സെക്കൻഡ്. എന്നിട്ട് പോപ്പോയിനെ വിളിച്ചിട്ട് നിന്നോടൊരു കാര്യം പറയാം പുറത്തു വന്ന് പറഞ്ഞ് പുറത്തു വന്നിട്ട് നീ എന്തിനാ അവളെ കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ പോപ്പോയ് പറയും ഞങ്ങളൊരു പാക്കേജ് ആണ്, എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുള്ളൂ എന്ന്. എന്നിട്ട് പഴയ കണക്കിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവും. പക്ഷെ മക്കോനെ അവനെ തടയാൻ പറ്റില്ല, അവനെ പിടിച്ച് ലോക്ക് ചെയ്തിട്ട് ചൂയിങ്കം അവക്ക് നിൽക്കാം. പക്ഷെ പെപ്സിനെ തിരിച്ച് പറഞ്ഞോട് നിന്റെ മീശ അത് പറിച്ച് മാറ്റടാന്ന് പറഞ്ഞിട്ട് അവൻ ആ മീശയും പറിച്ചെടുത്തിട്ട് അകത്തേക്ക് പോകും. അകത്ത് വരുമ്പോൾ നമ്മുടെ ചൈനീസ് തന്ത അവൻ പറയും ടിഫനി വെയ് ഹോങ്ങിന്റെ ഭാര്യയാണ്, അവളുടെ കയ്യിൽ നിന്നാണോ നമ്മൾ അടിച്ചു മാറ്റാൻ പോകുന്നത്. അപ്പൊ ഈ വെയ് ഹോങ് ആരാന്ന് ഇവർ ചോദിക്കുമ്പോൾ നമ്മുടെ സലീം കുമാർ പറയും വെയ് ഹോങ് അവൻ ആരാണെന്ന് ആർക്കും അറിയില്ല, അവന്റെ കയ്യിൽ ഒരു ബട്ടർഫ്ലൈ ടാറ്റു ഉണ്ട് അതുമാത്രം. പക്ഷെ ആ ടാറ്റു കണ്ട ആര് തന്നെ ഇതുവരെ ജീവനോടെ ഇല്ല. അവനൊരു ഇന്റർനാഷണൽ ക്രിമിനൽ ആണ്, ലോകം മുഴുവൻ തേടിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ. അവന്റെ ഭാര്യയുടെ അടുത്താണ് ഇപ്പൊ ഡയമണ്ട്. അപ്പൊ ചൂയിങ്കം എത്ര രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ മക്കോ പറയും $20 million. ആ പൈസ കണക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. സലീം കുമാർ ഞെട്ടി നിലവിളിക്കും, $20 million അതാരെ വാങ്ങിക്കാന്ന് പറയുമ്പോൾ വെയ് ഹോങ് അവൻ എന്നെ തിരിച്ചു കൊടുക്കാൻ പോവാണ്, അതായത് ഇവര് കട്ടെടുത്തിട്ട് തിരിച്ച് അവൻ എന്നെ കൊടുക്കും. അപ്പൊ അതിന്റെ കാശ് അവൻ തരണം, കാരണം കൂടുതൽ പൈസ അവനെ തരുള്ളൂ, വേറെ എവിടെയെങ്കിലും കൊടുക്കുന്നതിലും ഭേദം. അവന്റെ ഇന്ന് അടിച്ചു മാറ്റി അവൻ എന്നെ കൊടുക്കാം, എന്നിട്ട് ഡീല് പറയാം. അപ്പൊ ചൈനീസ് തന്ത അയാൾ ആലോചിച്ചിട്ട് ഓക്കെ നമുക്ക് ചെയ്യാന്ന് പറയും. എന്നിട്ട് ഈ ഇൻഫർമേഷൻ ആരാണ് തന്ന്, നിനക്കെങ്ങനെ ഇതിനെ കുറിച്ച് അറിയാന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത അടുത്ത സീനില് ഒരു റോൾസ് റോയ്സ് കാറിൽ മിഡിൽ ഏജ് ഉള്ള ഒരു അമ്മച്ചി വന്നിറങ്ങും. എന്നിട്ട് ഇവരെല്ലാവരെയും ഒരു വീടിന്റെ മണ്ട വെച്ചിട്ട് അവർ കണ്ട് ഞാനാണ് ആ ഡയമണ്ടിന്റെ ഇൻഫർമേഷൻ കൊടുത്ത്, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ടിഫനി ഈ ഡയമണ്ട് സൂക്ഷിച്ചിരിക്കുന്നത് അവളുടെ കാസിനോയുടെ ഏറ്റവും അടിയിലാണ്, അണ്ടർഗ്രൗണ്ട് വോൾട്ടിൽ, അതിനകത്തേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല. 30th suite floor അത് വെച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ട് സെക്യൂരിറ്റി ക്യാമറ എല്ലായിടത്തും ഉണ്ടാവും, അതിനെ വാച്ച് ചെയ്ത് 100 ആൾക്കാരുണ്ടാവും അവിടെ. 2 safe ഉണ്ട് അതിനകത്ത്. ആ മുറിയിലേക്ക് കടക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, സോ അത് തുറന്ന ഉടനെ അലാറാം അടിക്കാൻ തുടങ്ങും. ടിഫനിക്ക് മാത്രമേ അത് തുറക്കാൻ കഴിയുള്ളൂ. അവളുടെ ഹാർട്ടിൽ ഒരു സർജറി നടത്തിയിട്ടുണ്ട്, എന്നിട്ട് പേസ് മേക്കർ വെച്ചു. ആ പേസ് മേക്കറുമായിട്ട് ഈ സെൻസർ കണക്റ്റഡ് ആണ്, സോ അവളെ കൊണ്ട് മാത്രമേ അത് തുറന്ന് അകത്ത് കടക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കറിയാം നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന്, അതുകൊണ്ടല്ലേ നിങ്ങളിവിടെ, ലൈക്ക് എ മിറാക്കിൾ. മക്ക പറയും അതെ, വി സ്പെഷ്യലൈസ് ഇൻ മിറാക്കിൾസ്. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ ചുണ്ടത്തി നീ ആരാണ്, നിനക്കെങ്ങനെ ഇതിനെ കുറിച്ച് അറിയാന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയും ടിഫനി എന്റെ സിസ്റ്റർ ആണ്, സ്റ്റെപ്പ് സിസ്റ്റർ. സോ ഇവള് അവക്കൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി. അപ്പൊ നമ്മുടെ ചൂയിങ്കം ഞാൻ നിക്കണത്രേ, നീ പോണത്രേ, നീ എന്റെ കൂടെ നിൽക്കോ, എനിക്ക് നീ കൂട്ട് വേണമെന്ന് പറയുമ്പോൾ ചുണ്ടി പറയും നിന്നെ വിട്ട് ഞാൻ പോകില്ല, നിനക്ക് എന്റെ ആവശ്യമില്ല എന്ന്. അപ്പൊ എന്നാ പിന്നെ നമ്മളെല്ലാവരും ആഘോഷിക്കാം, ലെറ്റ്സ് ടോസ്റ്റ് എന്നും പറഞ്ഞ് അവൾ വെള്ളം ഒടിക്കാൻ കുപ്പി എടുത്തിട്ട് നീ വരുന്നോടെ മരമാക്രി എന്ന് പറഞ്ഞ് നമ്മുടെ സലീം കുമാറിനെ വിളിക്കും. അവൻ ടെൻഷനായിട്ട് അജുമാ എനിക്ക് ഡിഗ്രി ഉണ്ട്, കോളേജ് ഡിപ്ലോമ കഴിഞ്ഞാണ്, എന്നോട് മര്യാദയായിട്ട് സംസാരിക്കണം എന്ന് പറയും. അപ്പൊ ഈ കിപ്പി പെണ്ണ്, ചൈനീസ് ഗ്യാങ്ങിലെ പെണ്ണ്, അവള് വന്നിട്ട് അവളുടെ സിഗരറ്റ് പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സെൻസർ ഉണ്ട്, എന്തോ ഒരു ചിപ്പ് സെൻസർ. സോ അവളുടെ കാര്യത്തിൽ ചെറിയ ചില സംശയങ്ങളുണ്ട്. അവൾ രാത്രിയാവുമ്പോൾ ഹെഡ്ഫോണും വെച്ച് ആർക്കോ വിളിക്കുന്നുണ്ട്. ഇവര് താമസിക്കുന്നതിന് തൊട്ടടുത്ത് അടുത്ത ബിൽഡിംഗിലെ ഒരു മുറിയിൽ ലേറ്റ് ഓൺ ആവും സംഭവം. നമ്മുടെ മക്കാവനെ അവൾ ട്രേസ് ചെയ്യാണ്, അവൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് മക്കോ വന്നിരുന്ന് ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. 4 മുന്നേ നമ്മുടെ മക്കോ, ചുണ്ടത്തി, പിന്നെ പോപ്പെ ഇവരെല്ലാവരും കൂടി ഗോൾഡും കട്ടെടുത്ത് എസ്കേപ്പ് ആവാൻ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് റോപ്പിടുന്ന് നമ്മുടെ
നമ്മുടെ പോപ്പയാണ്. അപ്പൊ അകത്ത് ഇറങ്ങാൻ നേരം മക്കോ ചുണ്ടത്തിനും ഉമ്മ വയ്ക്കും. അവര് തമ്മിൽ ലവാണ്, ഭയങ്കര ലവ്സ്. അങ്ങനെ ഉമ്മ വെച്ചിട്ട് എന്റെ മനസ്സ് നീ അടിച്ചു മാറ്റിയില്ലേ, സ്വർണം മാത്രമല്ല എന്റെ മനസ്സും നീ കവർന്നു എന്നൊക്കെ അവള് പറയുന്നുണ്ട്. നമുക്ക് ഇറങ്ങാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങാൻ നിൽക്കുമ്പോൾ പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട്. സോ പോലീസ് ചുറ്റും പട്രോൾ ചെയ്യുന്നുണ്ട്, ഇവർക്ക് പെട്ടെന്ന് ഇറങ്ങണം. മക്കോ ആദ്യം സ്വർണം എടുത്തിട്ട് അവൻ മെല്ലെ താഴത്തേക്ക് ഇറങ്ങും. ഈ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് റോപ്പ് പൊട്ടിപ്പോവും, അവൻ തെറിച്ച് താഴെ വീഴും. പോപ്പി വിളിച്ചിട്ട് അവിടെ നിൽക്കേണ്ട, വേഗം പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയും. പക്ഷേ ചുണ്ടത്തി ഇല്ല, ഞാൻ താഴെ പോവാന്ന് പറഞ്ഞിട്ട് അവള് ബിൽഡിങ്ങിനകത്തോട് ഓടി വരും. അപ്പത്തേക്കും പോലീസ് ഇവിടെ താഴെ, അവർക്ക് എന്തോ സംശയം തോന്നി, പോലീസ് ബിൽഡിങ്ങിനകത്തേക്ക് പാഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ചുണ്ടത്തി അവളെ ഓടി വന്ന് ബിൽഡിങ്ങിനകത്ത് CCTV ക്യാമറ പെടും. പക്ഷെ എങ്ങനെയൊക്കെയോ ഇവർ എസ്കേപ്പ് ആവും. എസ്കേപ്പ് ആയിട്ട് ഒരു പാർക്കിൽ വെച്ച് ഇവർ തമ്മി തമ്മി കാണും. എന്നിട്ട് മക്കോ എവിടെ പോയി, എന്ത് സംഭവിച്ചു, അവനെ പോലീസ് പിടിച്ചിട്ടില്ല, പക്ഷെ അവൻ എവിടെ പോയി കാണുമെന്ന് ചുണ്ടത്തി പോപ്പിനോട് ചോദിക്കുമ്പോൾ പോപ്പി പറയും ആ ഗോൾഡ് $3 million വെറുത്താണ്. സോ അവനെ കാണാനില്ല, പിന്നെന്താ, അവ കള്ളനാണ്, അതോടുത്ത് എസ്കേപ്പായി, നമ്മളെ ചതിച്ചു. സോ അങ്ങനെ ചതിച്ച, ഇവരെ ചതിച്ച മഹാനായ കള്ളനാണ് നമ്മുടെ മക്കോ. പിന്നെയും പ്രസന്റ് നമ്മുടെ ചുണ്ടത്തി അവനെ കാണാൻ വരും. ആ സമയത്ത് അവനാണെങ്കിൽ നല്ല മസാജിങ്ങിലാണ്. ചുണ്ടത്തി വന്നിട്ട് നിന്റെ പ്ലാനിന് ഞാൻ ഡിസ്റ്റർബ് ആണ്, എന്നെന്തിന് നീ ഒഴിവാക്കുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, നീ കൊണ്ടുപോയ ഗോൾഡ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ മക്കോ ആ പെണ്ണുങ്ങളെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ആ ഗോൾഡ് എടുത്തു, ഞാൻ ഒരു കള്ളനാണ്, പിന്നെന്താ എനിക്ക് ആ ഗോൾഡ് എടുക്കാൻ പാടില്ല. അപ്പൊ ചുണ്ടത്തി പറയും ഞാൻ വിചാരിച്ചു ആ സമയത്ത് നമ്മൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന്. അതിനവൻ നമ്മളെന്താ റോമിയോ ജൂലിയറ്റ് ആണ്, ഞാൻ കള്ളനാണ്, എന്റെ സാധനം എടുത്ത് ഞാൻ പോയി. അപ്പൊ അവള് പറയും അത് വിട്, പക്ഷെ എനിക്കറിയാം നിന്നെ കൊണ്ട് ഈ സേഫ് തുറക്കാൻ കഴിയില്ല, അതിന് ഞാൻ വേണം നിന്റെ ടീമിൽ. അപ്പൊ മക്കോ അവിടുത്തെ ഒരു ബാഗ് എടുത്ത് അതിലെ കീ പൊട്ടിച്ചളഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഇത് തുറക്ക് 5 സെക്കൻഡിൽ, എന്നാ നീ ആ ടീമിൽ ഉണ്ടാവുന്ന പറയും. അവള് നേരെ വന്നിട്ട് കത്തിയെടുത്ത് ആ ബാഗ് കീറി പൊളിക്കും. അപ്പൊ അവൻ പറയും ഇത് ചീറ്റിംഗ് ആണെന്ന്, അതിനവള് ഞാനും കള്ളിയാണ്, പിന്നെ എനിക്കെന്താ ചീറ്റ് ചെയ്തോടെ, സോ ഞാനും നിന്റെ ടീമിൽ ഇന്നാണ് എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരും. എന്നാലും അവൾക്കൊരു വിഷമമുണ്ട്, ഇവൾ ഒരുപാട് സ്നേഹിച്ചാണ് അവനെ, എന്നിട്ടും അവനത് മനസ്സിലാക്കാതെ ഇവളെ ചതിച്ചു, ഇനിയും ചതിക്കാൻ ചാൻസ് ഉണ്ട്. ഇവള് തിരിച്ച് അവളുടെ റൂമിൽ വന്നിട്ട് പോപ്പയിനെ കാണും. സംഭവം അവന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഈ ഗോൾഡ് അടിച്ചു മാറ്റിയിട്ട് വേഹോങ്ങിനല്ലാതെ വേറെ ആർക്കൊക്കെ വിൽക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് വിറ്റാ പൈസ കുറച്ചേ കിട്ടുള്ളൂ. എന്നാലും ആ ലിസ്റ്റ് അവന്റെ ഇന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവള് പോയിട്ട് അവനോട് ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അത് അടിച്ചു മാറ്റിയിട്ട് പോപ്പയും ചുണ്ടത്തെയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഒളിച്ചെന്ന് നമ്മുടെ ചുന്ദരി കേൾക്കുന്നുണ്ട്. സോ ഓരോരുത്തരും ഓരോ പ്ലാനിലാണ്. ഇവരുടെ പ്ലാന് അത് അടിച്ചു മാറ്റി അവനെയും പറ്റിച്ച് ഇവർ രണ്ടുപേരും അത് കൊണ്ടുപോയി വിൽക്കാന്ന്. നമ്മുടെ ചുന്ദരി ആണെങ്കിൽ അവളത് അടിച്ചു മാറ്റിയിട്ട് അവള് കൊണ്ടുപോയി വിൽക്കാന്ന്. പോപ്പി പുറത്തേക്ക് വരുന്ന സമയം നോക്കി ചുന്ദരി അവിടെ നിന്ന് ചാടി താഴത്തെ ബിൽഡിംഗിലേക്ക് വരും. അപ്പൊ പോപ്പി ഇവൻ പോട്ട് കൊണ്ടുപോയി വിറ്റില്ലേ, അവനെ വിളിച്ചിട്ട് ആ ഡയമണ്ടിന്റെ അതേപോലത്തെ ഒരു ഡയമണ്ട് ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ ഇവിടെ നമ്മുടെ ചുന്ദരി അവള് ചാടി വന്ന് ചുള്ളന്റെ മുറിയിലേക്കാണ്. അവൻ അവളെ കണ്ടുടനെ പിടിച്ച് നല്ലൊരു ഉമ്മയും കൊടുക്കും. അവള് മെല്ലെ തുടച്ചിട്ട് സാധാരണ പെണ്ണുങ്ങൾ ഈ ഒരു ഉമ്മ കൊണ്ട് വീഴേണ്ടതാണ്, പക്ഷെ ഞാൻ അങ്ങനത്തെ പെണ്ണല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റൈലായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. സംഭവം ഇവക്ക് ഇഷ്ടമാണ് അവനെ, എന്നാലും ഇവള് കാണിക്കില്ല. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ തിരിച്ച് പോപ്പൈന്റെ മുറിയിലേക്ക് വരും. പോപ്പൈ രണ്ട് പെണ്ണുങ്ങളും എന്ന് അടിച്ചു പൊളിക്കുന്നു പറഞ്ഞിട്ട് അവരെ രണ്ടുപേരും വിട്ട് അവൻ പുറത്തേക്ക് വരും. എന്നിട്ട് അവൻ ഒരു സിഗരറ്റും കത്തിച്ച് ആലോചിക്കും. സംഭവം ഇവനാണ് അന്ന് ഗോൾഡ് അടിക്കാൻ പോയപ്പോ ആ റോപ്പ് കട്ട് ചെയ്ത് എന്നിട്ട് മക്കോ അവനെ താഴെ വീഴ്ത്തിയത്. എന്നിട്ട് അവൻ വയർലെസ്സിൽ വിളിച്ചപ്പോ ആ ഗോൾഡ് മക്കോ എടുത്തു എന്നുള്ളത് ഇവൻ അറിയാൻ പാടില്ലായിരുന്നു. ഇവൻ വിചാരിച്ചിരിക്കുക അത് അവളുടെ കയ്യിലായിരിക്കും എന്നാണ്. അങ്ങനെ അവനെയും കൊന്നിട്ട് അവന്റെ പെണ്ണിനെയും അടിച്ചു മാറ്റാന്നായിരുന്നു ഇവന്റെ വിചാരം. പക്ഷെ CCTVയിൽ നമ്മുടെ ചുണ്ടത്തി കുടുങ്ങും. അങ്ങനെ പോലീസ് അവളെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ മഴയത്ത് നനഞ്ഞ് നമ്മുടെ പോപ്പയിനെ കാണാൻ വരും. എന്നിട്ട് അവനോട് പറയും എനിക്ക് മനസ്സിലായി അവൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, അവൻ ഒരിക്കലും തിരിച്ചു വരില്ല, പക്ഷെ നീയെങ്കിലും എന്റെ സൈഡുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോപ്പയിനെ പിടിക്കുമ്പോൾ പോപ്പൈ അവളെ പിടിച്ച് നല്ലൊരു ഉമ്മയും വെച്ചിട്ട് അവളെ സെഡ്യൂസ് ചെയ്യാൻ നോക്കും. പക്ഷെ അവൾ അവനെ തള്ളിവിട്ട് ഞാൻ പോലീസിൽ കീഴടങ്ങാൻ പോവാണ്, എനിക്കിനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസിൽ പോകും. സോ ഇവനാണ് പറ്റിക്കുക, പക്ഷെ അവളുടെ ദേഷ്യം മക്കോന്റെ അടുത്താണ്. അവൻ എങ്ങനെയെങ്കിലും റിവഞ്ച് എടുക്കുക, അതിന് വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കണം. അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മുടെ പിള്ളേർ എല്ലാവരും കൊള്ളയടിക്കാൻ വേണ്ടി റെഡിയായിട്ട് ഡ്രസ്സും മാറി സ്റ്റൈലായിട്ട് എങ്ങോട്ടോ പോകുമ്പോൾ ഇവരെല്ലാം ഓരോരുത്തരെയായിട്ട് ഫോട്ടോ എടുത്ത് പോലീസുകാർ ഇവരെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ആ നാട്ടിലെ പോലീസ്. അങ്ങനെ മക്കോ എല്ലാവരെയും വിളിച്ച് ഒരു ഗോഡൗണിലേക്ക് വരും. എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞ് എല്ലാവർക്കും ഓരോ ഡോക്യുമെന്റ് കൊടുക്കും, അതിലുണ്ട് നിങ്ങളുടെ റോൾ. അപ്പൊ നമ്മുടെ സലീം കുമാർ അവൻ പോക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവന്റെ പേഴ്സ് കാണില്ല. എനിക്കറിയാതെ കള്ളന്മാരെ നിങ്ങളുടെ ആരോ ഒരുത്തനാണ് എന്റെ പേഴ്സ് അടിച്ചു മാറ്റിയത്, നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കണേ, എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്ത് നമ്മുടെ ചുന്ദരിയുടെ അടുത്ത് വരും. എന്നിട്ട് അവളുടെ പേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് ആ ചൈനീസ് ചെക്കൻ അവൻ ആ കസേരയെന്ന് പേഴ്സ് എടുത്ത് കാണിക്കും. കസേര തന്നെ മിസ്സാക്കിയിട്ടാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുക്കണം. അപ്പൊ ഈ ചൈനീസ് തന്തയും നമ്മുടെ ചൂയിങ്കവും അവർ തമ്മിൽ ഭയങ്കര കമ്പനിയാവും. തന്തയും തള്ളിയും തമ്മിൽ ഏകദേശം ലൈനായി. അത് കഴിഞ്ഞ് മക്കോ പ്ലാൻ പറയും. ഫസ്റ്റ് കാസിനോയില് നമ്മുടെ തന്തയും തള്ളിയും കൂടി പോയിട്ട് സാധാരണ ആൾക്കാരെ പോലെ കളിക്കാൻ തുടങ്ങും. അവരെ സംശയിക്കാതിരിക്കാൻ വേണ്ടി ചൈനീസിലെ ഒരുത്തൻ അവന് അവർക്കെതിരെ പെറ്റുകെട്ടി അവരെ ടേബിളിൽ തന്നെ കാണും. അത് കഴിഞ്ഞ് നമ്മുടെ സലീം കുമാർ അവനെ ഏരിയ മുഴുവൻ ചുറ്റി നോക്കണം, അവിടുത്തെ സെക്യൂരിറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇവൻ ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ ഒരു തന്ത, ഒരു അമിതാഭ് ബച്ചൻ തന്ത, അയാൾക്ക് മാത്രം അവിടുത്തെ സ്പെഷ്യൽ റൂമിലൊക്കെ കയറി പോകാൻ പറ്റും ഡെലിവറിക്ക് വേണ്ടി. എന്നിട്ട് ടിഫനി അവൾ എപ്പോഴും ബോട്ടിൽ കാസിനോയ്ക്ക് വരും, അവളുടെ കൂടെ തന്നെ ഒന്ന് രണ്ട് സെക്യൂരിറ്റി കാണും, പിന്നെ ബോക്സിൽ പണം ഉണ്ടാവും. അവളെ വാച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ പോപ്പൈ, എന്നിട്ട് ആ പണം കൊണ്ട് അവൾ വന്നിട്ട് കാസിനോയിൽ ചൂത് കളിക്കും. ചൂത് കളി എന്ന് വെച്ചാൽ അവളുടെ വീക്ക്നെസ് ആണ്. അവൾക്കെതിരെ വേണം നമ്മുടെ തന്തയും തള്ളിയും കളിക്കാൻ. രണ്ട് ബോഡി ഗാർഡിൽ ഒരാള് അവളുടെ കൂടെ താഴെ നിൽക്കും, ഒരാള് 30th floor നിൽക്കും, അതാണ് ഡയമണ്ട് ഉള്ള ഫ്ലോർ. ആ മുറിക്ക് ഒരു മാസ്റ്റർ കീ ഉണ്ട്, അതുള്ളത് അവളുടെ മാനേജറുടെ കയ്യിലാണ്. സോ മാനേജറിനെ വളയ്ക്കാൻ വേണ്ടി നമ്മുടെ ചുന്ദരിനെയും ചുള്ളൻ ചെക്കനെയും ഇവർ പറഞ്ഞുകൊടുക്കും. അവളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു ബാറിൽ പോയിട്ട് ആ മാനേജറെ മുട്ടാൻ നോക്കും. അപ്പൊ മാനേജർ മെല്ലെ വന്ന് അവളുടെ അടുത്തിരുന്ന് അവളെല്ലാം നോക്കുക, നമ്മുടെ ചുള്ളനെയാണ് നോക്കുക.
അവന് ചുള്ളനെയാണ് ഇഷ്ടാവുക. എനിക്കും ഇതേപോലെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അനൂപ് ജോസ്. അവനെ എന്തുകൊണ്ടോ ആമ്പിള്ളേർക്കാണ് ഇഷ്ടാവുക. ഞാൻ ഉള്ളതുകൊണ്ട് പലപ്പോഴും അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. ഇപ്പൊ എന്ത് സംഭവിച്ചാണാവോ? അങ്ങനെ ചുള്ളൻ അവന്റെ അടുത്ത് സൊള്ളുമ്പോ ഇവളുമല്ലേ അവന്റെ പേഴ്സ് അടിച്ചു മാറ്റും. അവനാണെങ്കിൽ ഒരുപാട് ഇഷ്ടാവും നമ്മുടെ ആള്. രണ്ടുപേരും തമ്മിൽ ഏകദേശം ലൈനായി. ആ സമയത്ത് നമ്മുടെ പെണ്ണ് അകത്ത് പോയിട്ട് ഈ മുറിക്കൊക്കെ ഓരോ കാർഡാണ്, അതാണ് അതിന്റെ കീ, ആ കാർഡും കൊണ്ട് ഒരു കോപ്പി എടുക്കും. എന്നിട്ട് തിരിച്ചു വെക്കാൻ വരുമ്പോ നമ്മുടെ ആൾക്കാർ റൊമാൻറ്റിക് ആയിട്ട് ഭയങ്കര കിസ്സിങ്ങിലാണ്. അവൾ ആ പേഴ്സ് കൊണ്ടുവന്ന് തിരിച്ചു വെക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ചെക്കൻ, അപ്പൊ അന്ന് ഈ പല്ലും തേച്ചില്ല എന്ന് പറഞ്ഞിട്ട് വായൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ തോക്ക്, അകത്തേക്ക് തോക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി സലീം കുമാർ അവൻ ബേസ്മെന്റിൽ വന്നിട്ട് ഒരു തന്തനെ കാണണമെന്ന് പറയും. അവൻ മേലെ ഓരോ തന്തമാരെടുത്ത് പോയിട്ട് പല ഭാഷയും സംസാരിക്കുമ്പോൾ അവരൊക്കെ തെറി വിളിച്ചിട്ട് പോകും. അവസാനം ഒരു തന്ത അമിതാഭ് ബച്ചൻ, അയാൾ പൈസ വാങ്ങിയിട്ട് മുകളിൽ വെയിറ്റ് ചെയ്യും, ഞാൻ കൊണ്ടുവരാന്ന് പറയും. അങ്ങനെ സലീം കുമാർ മുകളിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തന്ത വന്നിട്ട് അവനൊരു പാഴ്സൽ കൊടുക്കും. അത് ടേബിളിന്റെ അടിയിൽ വെച്ചിട്ട് പോകുമ്പോൾ ഇവനാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇവൻ വായിൽ സൂപ്പ് വെച്ചിട്ട് എന്റെ പൊന്നെ പൊള്ളി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി അത് ചവിട്ടിത്തള്ളി ഒളിച്ചു വയ്ക്കും. അപ്പൊ ഇവിടെ നമ്മുടെ തന്തയും ചൂയിങ്കവും അവരൊരു കളി ജയിച്ചു, ഭയങ്കര സന്തോഷത്തി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വയ്ക്കും. അപ്പൊ നമ്മുടെ ടിഫനി അവക്ക് ചൂടാവും, അവൾ വീണ്ടും പൈസ എടുത്ത് വെക്കാൻ പറയും. പിന്നെ ഭയങ്കര ചൂടം പോരാട്ടം, അവളുടെ പെട്ടി നിറയെ നിറച്ച് പൈസ അറിയും. അതേസമയം ഇവിടെ നമ്മുടെ ചുണ്ടത്തെയും കിപ്പിമുടിയും അവര് ലോക്കർ എങ്ങനെ തുറക്കും എന്നുള്ള പ്ലാനിലാണ്. കിപ്പിയോട് നീ എങ്ങനെ തുറക്കും ചോദിക്കുമ്പോൾ അവൾ പറയും എന്റെ വിരലുകൊണ്ട്, കൈവിരലുകൊണ്ട് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവൾ മെല്ലെ അതിന്റെ സൗണ്ട് കേട്ട് തിരിക്കാൻ തുടങ്ങും. നമ്മുടെ കിപ്പി ശരിക്കും പോലീസുകാരിയാണ്, അവക്ക് ഈ ലോക്കറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം, അതിലാണ് അവള് സ്പെഷ്യലൈസ്. അവൾ പോലീസുകാരോട് ഈ ലോക്കറിനെ കുറിച്ച് പറയും. ശരിക്കും ലോക്കേഴ്സ് അതിന്റെ ഫ്രണ്ട് വഴി തുറക്കുകയാണെങ്കിൽ എളുപ്പമാണ്, പക്ഷെ ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് സാധാരണ കള്ളന്മാര് പുറകുവശത്തൂടെയാണ് അത് ഡ്രിൽ ചെയ്യാൻ നോക്കുക. അതിന് ഒരുപാട് സമയമെടുക്കും, അങ്ങനെയാണ് അവർ കുടുങ്ങുക. പക്ഷെ മുന്നിൽ കൂടെ തുറക്കുകയാണെങ്കിൽ അത് എളുപ്പമല്ല, പക്ഷെ ഫാസ്റ്റ് ആയിരിക്കും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ മുൻവശം മുഴുവനായിട്ടും ലോക്കാവും, ആരെ കൊണ്ടും തുറക്കാൻ കഴിയില്ല, ഡ്രിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് കള്ളന്മാർ എപ്പോഴും പുറകുവശം വഴിയാണ് ലോക്കർ തുറക്കാൻ ശ്രമിക്കുക. അങ്ങനെ അവള് ഗ്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ വലിയ ചീഫ് പോലീസ് അയാൾ വന്നിട്ട് അവളെ കണ്ട് ഈ പ്രൊജക്ട് നമ്മുടെ മക്കാവിന്റെ പ്രൊജക്ട് അതിനെക്കുറിച്ച് അയാൾക്കറിയാം. അയാൾ ആ കാര്യങ്ങൾ മുഴുവൻ ഇവളോട് പറഞ്ഞു കൊടുക്കും. സംഭവം ഇവളുടെ അച്ഛൻ ഒരു കള്ളനായിരുന്നു, പക്ഷെ ഇവള് പോലീസുകാരിയാണ്. അതുകൊണ്ട് ഈ കള്ളന്മാരെ പിടിക്കാൻ ഇവളുടെ ഹെൽപ്പാണ് നമ്മുടെ പോലീസുകാർ ചോദിക്കുക. അങ്ങനെ മക്കാവിനെ ട്രേസ് ചെയ്തിട്ട് അവൻ വഴി വെയ് ഹോങ് ആ വലിയ ഗ്യാങ്സ്റ്റർ അവനെ പിടിക്കണം. 5 വർഷമായിട്ട് ഈ പോലീസുകാർ തേടി നടക്കുന്ന ക്രിമിനലാണ് അവൻ. അങ്ങനെയാണ് നമ്മുടെ കിപ്പി പെണ്ണ് ഈ ഗ്യാങ്ങി വന്ന് പെടുന്നത്. അവൾ മെല്ലെ പറയും നമ്മുടെ ചുണ്ടത്തിയോട് പുറകുവശത്തൂടെ ശ്രമിച്ചൂടെ, അതാണ് ഈസിയർ എന്ന് പറയുമ്പോൾ ചുണ്ടത്തി പറയും ഇല്ല, ഞാൻ ഫ്രണ്ട് വഴിയെ പോവുള്ളൂ, പക്ഷെ ഇതുവരെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അവളുടെ ഐഡിയ എന്താന്ന് അവളപ്പോ പറഞ്ഞു കൊടുക്കില്ല. ആ സമയത്ത് നമ്മുടെ ചുന്ദരി അവൾ കടന്ന് തുള്ളുന്നുണ്ടാവും. ഇവരവളെ ചൈനീസില് ബിച്ച് എന്ന് വിളിക്കുന്നുണ്ട്. അവൾ മെല്ലെ കുണുങ്ങി കുണുങ്ങി അവിടുന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ മക്കാവിനെ പോയി കാണും. എന്നിട്ട് അവന്റെ നിന്നുള്ള ഓരോ കാര്യങ്ങൾ മെല്ലെ ചോർത്താൻ നോക്കും, അവളുടെ സൗന്ദര്യം കാണിച്ച്. പക്ഷെ അവനാണെങ്കിൽ മയങ്ങാനുള്ള ഒരു വഴിയുമില്ല. നിനക്ക് ആ ഡയമണ്ട് വേഹോങ്ങിന് എന്നെ കൊടുക്കണോ, വേറെ ആർക്കെങ്കിലും വിറ്റൂടെ, എന്തിനാ തിരിച്ച് അയാൾക്ക് എന്നെ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതല്ലെങ്കിൽ മരണം വരെ അവൻ എന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും, എന്നെ കൊന്നോളെ. പക്ഷെ തിരിച്ച് അവനെ വിൽക്കുകയാണെങ്കിൽ അവൻ പൈസയും തരും, നമ്മളെ വെറുതെ വിടും. ആ സമയത്ത് ഇവളുടെ കാലി തൊട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഒരു എഴുത്തുണ്ട്. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഹാപ്പി എൻഡിങ് ഈസ് മൈൻ, എൻഡിങ് എന്റെ സ്വന്തമായിരിക്കും, ഹാപ്പി ആയിരിക്കും എന്നവൾ എഴുതി വെച്ചാണ്. നീ എങ്ങനെയാണ് ഓരോരുത്തരുടെ ഇന്ന് രക്ഷപ്പെടണമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവളും അല്ലെ അവന് ഉമ്മയ്ക്കാൻ പോകുന്ന പോലെ പോയിട്ട് അവിടുന്ന് തെന്നു മാറും, ഇങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടും. അപ്പൊ നമ്മുടെ ചുള്ളൻ ചക്ക അങ്ങോട്ട് വരുന്നുണ്ട്. ഇവര് തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അവൻ കാണുമ്പോൾ അവൻ ടെൻഷനായിട്ട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണമെന്ന് ചോദിക്കും. അതിന് മക്കോ നിനക്ക് അവളെ ഇഷ്ടമാണോ, അവൻ അല്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ നിനക്ക് പ്രശ്നം, പോയി പണി നോക്കടാന്ന് പറഞ്ഞ് അവനോടൊന്ന് പറഞ്ഞോളൂ. അവനാണെങ്കിൽ ഭയങ്കര വിഷമം. അതേസമയം ഇവിടെ നമ്മുടെ ചൂയിങ്കം അമ്മച്ചിയാണെങ്കിൽ അവരുടെ കഷ്ടനഷ്ടങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇത്രയും കാലമായിട്ട് ഞാൻ എടുത്ത പണി, അതിന്റെ ജോലി, അതിന്റെ പൈസ, അതൊക്കെ എന്റെ മോളും മരുമോനും കൊണ്ടുപോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാണ്, ഇനി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവൾ ചുണ്ടത്തിയോട് നിന്നെ കണ്ടോ, ഇപ്പോഴും സുന്ദരിയാണ് കാണാൻ, ചെറുപ്പാണ്, നിനക്ക് ഇനിയും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനോ, എനിക്കിനി സാധാരണ ജീവിതം മതി, ഒരു കല്യാണമൊക്കെ കഴിക്കണം, സാധാരണ മനുഷ്യരെ പോലെ ടാക്സ് ഒക്കെ അടച്ച് സ്വസ്ഥമായിട്ട് കഴിഞ്ഞാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊള്ളയ്ക്ക് വന്ന്. നീ എന്തിനാ വന്ന്? നിനക്ക് മക്കാവനെ കാണാൻ വേണ്ടിയിട്ടാണ്. നീ അവനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ ചുണ്ടത്തി പറയും അവനെയോ, അവൻ ഇത്രയും കാണിച്ചിട്ട് ഞാൻ അവനെ സ്നേഹിക്കാനോ, എനിക്ക് ആ ഡയമണ്ട് മതി, അതിനുവേണ്ടിയാണ് ഞാൻ വന്ന്. സംഭവം കൊള്ള നടക്കാൻ പോണതിന് തലേ ദിവസമാണിത്. സോ എല്ലാവരും വെള്ളമടിച്ചിട്ട് ഓരോ മൂലയ്ക്ക്, നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടില്ലേ അതേപോലെ, സംഭവം നടക്കുന്നതിന് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ അന്ന് രാത്രി എല്ലാ പടത്തിലും കാണും ഇങ്ങനൊരു അവസാനത്തെ എൻജോയ്മെന്റ്. അപ്പൊ സലീം കുമാർ പറയും എനിക്കെന്തോ ഇത് ശരിയായിട്ട് തോന്നണില്ല എന്ന്. കാരണം ഇത് കൊണ്ടുപോയിട്ട് അടിച്ചു മാറ്റിയവന്റെ അടുത്ത് തന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ? അപ്പൊ ചൈനീസ് തന്ത അയാൾ പറയും ഒരുപാട് കാലം മുന്നേ രണ്ട് കള്ളന്മാര് ആ ഡയമണ്ട് വെയ്ഹോങ്ങിന് തിരിച്ചു വിൽക്കാൻ പോയി, അതിലൊരുത്തനെ വെയ്ഹോങ് കൊന്നുകളഞ്ഞു, മറ്റാൾക്ക് $1,000 കിട്ടി. സോ വെയ്ഹോങ് മക്കാവ് വെയ്ഹോങ്ങിനെ സാധാരണമായിട്ട് കരുതിയിരിക്കണ ഇതൊരു സൂയിസൈഡൽ പ്ലാനാണ്. എന്തായാലും ഈ പ്ലാൻ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ടിഫനിയുടെ ക്യാഷിനെ ഫോക്കസ് ചെയ്യാം, ആ ക്യാഷ് കിട്ടിയാൽ നമുക്ക് എസ്കേപ്പ് ആവാം. അങ്ങനെ ഓരോരുത്തരും ഓരോ പ്ലാനിലായിരിക്കും. പിറ്റേന്ന് അന്തർനാൾ, റോബറി നടക്കുന്ന ദിവസം നമ്മുടെ മക്കാവ് ക്യാഷിലായിട്ട് ആ ക്യാഷിനോ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതേസമയം ചൈനീസ് തന്ത ചൂയിങ്കം അവര് ഒരു ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ടിഫനി എത്ര സമയമെന്ന് ചോദിക്കും തിരിച്ചു വരാൻ. 5 AM ഞങ്ങൾ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് അവരിറങ്ങും. അപ്പൊ അകത്ത് വന്ന പോപ്പി പിന്നെ നമ്മുടെ മക്കാവ് ഇവര് രണ്ടുപേരും അടിയുണ്ടാക്കുന്ന പോലെ എല്ലാവരുടെ ശ്രദ്ധയും അവരുടെ മേത്ത് തിരിക്കും. സോ CCTV ഒക്കെ അവരെ ഫോക്കസ് ചെയ്യും,
സെക്യൂരിറ്റി ഒക്കെ അവരുടെ അടുത്ത് പോകും. അതേസമയം നമ്മുടെ ചുള്ളൻ ചക്കൻ അവൻ എന്തോ ഒരു ലഗേജും കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ മണ്ടയിലേക്ക് പോകുന്നുണ്ട്. മണ്ടയിൽ ചെന്നിട്ട് അത് തുറക്കുമ്പോൾ അത് റോപ്പാണ്, നമ്മുടെ ചുന്തരിക്ക് തൂങ്ങി ഇറങ്ങാനുള്ള റോപ്പ്. കട്ട് ചെയ്താ കുറച്ചകലെ ദൂരെ നമ്മുടെ ചുണ്ടത്തേക്ക് ഒരു പാഴ്സൽ ഡെലിവറി വരും. അത് വാങ്ങിച്ചിട്ട് അവൾ ഒരു ചർച്ചിൽ പോവും. അപ്പൊ അവിടുന്ന് കുറച്ചകലെ പോയി അവൻ ഒരു ബോട്ടുകാരനെ കണ്ട് പൈസ കൊടുത്തിട്ട് ഹോങ്കോങ്ങിലേക്ക് ഒരു ടിക്കറ്റ് വേണമെന്ന് പറയും. എത്ര പേരാന്ന് അയാൾ ചോദിക്കുമ്പോൾ ഒരേ ഒരാള്. സോ എല്ലാവരും പറ്റിച്ച് ഇവനും എസ്കേപ്പ് ആവാനുള്ള പ്ലാന്. അപ്പൊ ഇവിടെ ബ്രേക്ക് എടുത്ത നമ്മുടെ അമ്മച്ചിയും തന്തയും അവര് തമ്മി തമ്മി ഭയങ്കര ഇഷ്ടമാവും. അപ്പോഴാണ് തന്തപ്പം പറയുക, ആ ലോങ് ടൈം എഗോ ഒരുപാട് നാള് മുന്നേ രണ്ടു പേര് ഡയമണ്ട് കൊണ്ടുപോയി വേഹോങ്ങിന് കൊടുത്തില്ലേ, ആ രണ്ടു പേരിലെ ഒരാളാണ് നമ്മുടെ ചൈനീസ് തന്ത. അവര് രണ്ടുപേരും കൂട്ടുകാരായിരുന്നു. സോ ഈ കൂട്ടുകാരൻ മുടിയൻ $500,000 വേണം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചൈനീസ് തന്ത ഒരു അക്ഷരം മിണ്ടിയില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് അവരെന്റെ കൂട്ടുകാരനെ കൊന്നു, എന്നിട്ട് എനിക്ക് $1,000 തന്നു. ഞാൻ ഭയങ്കര മോശം വ്യക്തിയാണ്, സ്വന്തം കൂട്ടുകാരൻ മരിച്ചിട്ടാണ്, അവനെ കൊന്നിട്ടാണ് ഞാൻ ഈ പണം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് അവൻ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ അജുമ അവനെ സമാധാനിപ്പിച്ച് ചുണ്ടത്ത് ഒരു ഉമ്മയും കൊടുക്കും. അപ്പൊ അയാളും തിരിച്ചു പിടിച്ച് ഉമ്മ വയ്ക്കാൻ നിൽക്കുമ്പോൾ അജുമയാണെങ്കിൽ 10 വർഷമായി എനിക്കൊന്നും അറിയില്ല, ഞാൻ മറന്നുപോയി എന്ന് പറയും. അങ്ങനെ അവർ ഉമ്മ വെച്ച് ആഘോഷിക്കുമ്പോൾ കട്ട് ചെയ്താ നമ്മുടെ ചുണ്ടത്തി പോയ ചർച്ചിൽ അങ്ങോട്ട് മക്കോ വരും. അപ്പൊ ചുണ്ടത്തി ഒരു കള്ളന്റെ പ്രാർത്ഥന ജീസസ് കേൾക്കില്ല എന്ന് പറയുമ്പോൾ മക്കോ പറയും, ജീസസ് കുരിശി കിടക്കുമ്പോൾ അടുത്തുണ്ടായത് രണ്ട് കള്ളന്മാരാണ്, ഇത് അത്ര മോശപ്പെട്ട ക്രൈം ഒന്നുമല്ല ഈ ലോകത്ത്. അപ്പൊ ചുണ്ടത്തി 4 വർഷം മുന്നേ നീ എന്തുകൊണ്ട് എന്നെ വിട്ടുപോയി. അപ്പത്തേക്കും അവന് കോള് വരും, അവൾ അവനെ കെട്ടിപ്പിടിച്ച് ബി കെയർഫുൾ സൂക്ഷിച്ചിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞുവിടും. സോ ഇപ്രാവശ്യം അവന്റെ ഇന്ന് എന്താണോ അടിച്ചുമാറ്റിയെന്ന് അറിയില്ല. കട്ട് ചെയ്ത ഇവിടെ പകൽ 4 മണിക്ക് നമ്മുടെ ചുള്ളൻ ചക്കൻ അവൻ റോപ്പ് സെറ്റ് ചെയ്യും. ആ റോപ്പിൽ കയറാൻ വേണ്ടി ചുന്ദരി അജുമാന്റെ മുറിക്ക് വരുമ്പോൾ അവിടെ രണ്ടുപേരും കിങ്ങിണി മങ്ങിണി കഴിഞ്ഞ് തുണി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചുന്ദരി, ഓ ഈ സമയത്ത് നിനക്കൊരു ആഘോഷം വേണമല്ലേ, ഈ കിളവിപ്രായത്തിൽ ഞാനും ഉണ്ടല്ലോ ഇത്രയും കാലം തനിച്ച് സോ ലോൺലി പിറ്റ്ഫുൾ, ആ എന്തായാലും പൈസ നോക്കാന്ന് പറഞ്ഞിട്ട് ഇവള് തുണി മാറി അവിടുന്ന് ചാടാൻ റെഡിയായി നിൽക്കും. എല്ലാവരും ഓരോ ഭാഗത്ത് ആക്ഷനിലിറങ്ങാൻ റെഡിയായിട്ട് നിൽപ്പുണ്ടാവും. പുറത്ത് കാറുമായിട്ട് ഫാനില് നമ്മുടെ മക്കാവും, അവരെ വേണ്ടി പുറത്ത് കാത്തിരിക്കും. പക്ഷെ ഇവനെ ഫോളോ ചെയ്തിട്ട് ഒരു പോലീസ് ഫാൻ വരുന്നുണ്ട്. സോ പോലീസുകാർക്ക് അറിയാം അവരിവനെ ട്രേസ് ചെയ്തോണ്ടേ ഇരിപ്പുണ്ടാവും. അപ്പോ ബിൽഡിങ്ങിന്റെ മുകളിൽ നമ്മുടെ ചുള്ളൻ ചക്കൻ അവൻ റോപ്പിടുന്നതിന് മുന്നേ ആയിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചുന്ദരിയോട് ചോദിക്കുമ്പോൾ അവള് പറയും, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അവൾ എടുത്തൊരു ചാട്ടം. അങ്ങനെ അവള് സ്റ്റെപ്പ് വെച്ച് ആ ബമ്പൻ ബിൽഡിങ്ങിന്റെ മണ്ടേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ നമ്മുടെ സലീംകുമാർ ആ ഗണ്ണ് കാലം കൊണ്ട് തട്ടി അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് ഇടുപ്പുളിക്കിയ പോലെ ആ ഗണ്ണ് പുറത്തേക്ക് എടുക്കും. ഇവിടെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ബ്രേക്കും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ടിഫനി അവരെ വെൽക്കം ചെയ്യും. അതേസമയം സലീംകുമാർ കയ്യിൽ നിന്ന് കുറെ കാശെടുത്ത് ചില്ലറ നിലത്തൊക്കെ തെറിപ്പിച്ച് വീഴ്ത്തും. സെക്യൂരിറ്റികള് അതെടുത്തു കൊടുക്കാൻ വരുമ്പോൾ അവരെ ഗണ്ണ് കാണിച്ച് മടക്കി പിടിക്കും. അപ്പൊ 30th സൂട്ടിലേക്ക് പോപ്പോയ് കിപ്പി അജുമ ഇവരെല്ലാവരും ഓടി വരുന്നുണ്ട് മുഖവും മറച്ചിട്ട്. സെക്യൂരിറ്റിനെ പിടിച്ചു കഴിഞ്ഞ് അവനെയും വെച്ച് സലീംകുമാറും ആ ജോണി ഡെപ്പും അവർ രണ്ടുപേരും സെക്യൂരിറ്റി ക്യാമറ റൂമിൽ കയറിയിട്ട് അവിടുത്തെ എല്ലാവരെയും വളഞ്ഞു പിടിക്കും. എന്നിട്ട് അവിടുന്ന് അവർ പവർ ഓഫ് ആക്കും. അപ്പൊ ഇവിടെ ടിഫനിയുടെ മുറി നമ്മുടെ ചുന്ദരി അവിടുത്തെ ഗ്ലാസ് പൊട്ടിച്ച് അകത്തേക്ക് പോകും. എന്നിട്ട് അവള് സെൻസറിൽ എന്തോ സാധനം വെച്ച് ആ സെൻസർ കൺട്രോൾ ചെയ്തിട്ട് ഡോറ് തുറന്ന് നമ്മുടെ പോപ്പോയ് ചുണ്ടത്തി കിപ്പിമുടി എല്ലാവരെയും അകത്തേക്ക് കയറ്റും. അപ്പൊ സെക്യൂരിറ്റി ആണെങ്കിൽ കറണ്ട് പോയി വന്നു, ടിഫനിയുടെ മുറിയിൽ എന്തോ പ്രശ്നം, CCTV മുറിയിൽ എന്തോ പ്രശ്നം. സോ പോലീസിനെ വിവരം അറിയിച്ചിട്ട് എല്ലാ ഡോറും ലോക്ക് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട അമിതാഭ് ബച്ചൻ, അയാൾ എനിക്ക് മാത്രം പോകാൻ പറ്റുമോ, ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് അല്ലെന്ന് പറയുമ്പോൾ മാനേജർ ഒരാൾക്കും പോകാൻ പറ്റില്ല ഇതിനകത്ത് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് അയാളെ പിടിച്ചെടുത്തു. അപ്പൊ ഇവിടെ അകത്ത് വന്ന നമ്മുടെ ചുണ്ടത്തി അവൾ ആ സേഫിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡ്രിൽ ചെയ്ത് അത് തുറക്കാൻ നോക്കുമ്പോൾ രണ്ടാമത്തെ സേഫ് നമ്മുടെ കിപ്പി പെണ്ണ് അവളും തുറക്കാൻ നോക്കും. നമ്മുടെ ചുണ്ടി ആദ്യം ഡ്രിൽ ചെയ്തിട്ട് ആ ഗ്ലാസ് എത്തുന്നതിന് മുന്നേ ഒരു കേബിൾ ക്യാമറ അതിനകത്ത് വിട്ട് അതിലെ ഗ്ലാസിന്റെ ലോക്ക് അത് മാത്രം കണ്ടുപിടിച്ച് ആ ലോക്കില് ഒരു കുളത്ത് ഫിറ്റ് ചെയ്ത് ആ കുളത്ത് വലിച്ച് ഇവൾ അകത്തേക്ക് ഡ്രിൽ ചെയ്യും. അപ്പൊ അതേസമയം നമ്മുടെ ചൈനീസ് തന്ത പെട്ടെന്ന് ഗണ്ണെടുത്ത് ടിഫനി അവന്റെ ആൾക്കാർ എല്ലാവരെയും ഗണ്ണും കാണിച്ച് മടക്കി പിടിക്കും. എന്നിട്ട് അമ്മച്ചിയോട് ആ മുഴുവൻ പണവും എടുത്ത് പാക്ക് ചെയ്യാൻ പറയും. അപ്പത്തേക്കും അതിലൊരുത്തൻ മെസ്സേജ് വിട്ടു കഴിഞ്ഞു, VIP റൂമിൽ എമർജൻസി ആണെന്ന് പറഞ്ഞ്. ഇവിടെ നമ്മുടെ ചുണ്ടത്തി അവൾ ആ കുളത്ത് കെട്ടിയ റോപ്പ് ഒരു ചെയറിൽ കെട്ടിവെച്ച് പിന്നെയും ഡ്രിൽ ചെയ്യും. അങ്ങനെ ഗ്ലാസ് പൊട്ടും, പക്ഷെ ലോക്കറിന്റെ ലോക്ക് വീഴില്ല. അവിടുന്ന് ക്യാമറയിൽ അകത്തെ ലോക്കിന്റെ കുളത്ത് മനസ്സിലാക്കി അത് തുറക്കും. എന്നിട്ട് തുറന്ന് അകത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാശുണ്ടാവും, പക്ഷെ ഡയമണ്ട് കാണില്ല. ഇനി രണ്ടാമത് ഒരു ലോക്കർ കൂടിയുണ്ട്. അപ്പൊ ഇവിടെ VIP റൂമിൽ എമർജൻസി എന്ന് പറഞ്ഞ് സെക്യൂരിറ്റികളൊക്കെ അങ്ങോട്ട് ഓടും. അതേസമയം പുറത്ത് പോലീസുകാർ അവർക്ക് ഒരു പെണ്ണ് ഒരു എഴുത്ത് കൊണ്ടുവന്ന് കൊടുക്കും. അവരെ തുറന്നു നോക്കുമ്പോൾ മക്കാവ്, അവന് മനസ്സിലായി ഈ പോലീസുകാർ അവന്റെ പുറകെ ഉണ്ടെന്ന്. അവരെ ഓടി വന്നിട്ട് മക്കാവ് അവന്റെ കാറിൽ നോക്കുമ്പോൾ അവനെ കാണില്ല. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ലോക്ക് അവർ തുറന്നു നോക്കും, പക്ഷെ അതിനകത്ത് ഒന്നും കാണില്ല. സംഭവം നമ്മുടെ അമിതാഭ് ബച്ചൻ അയാളെ പൂട്ടി വെച്ചില്ലേ വേറൊരു ലോക്കർ റൂമിൽ, ആ റൂമിലെ ഒരു ലോക്കർ അവിടെ തിന്നുന്ന പോലെ കാണിച്ചിട്ട് അയാൾ ഓപ്പൺ ചെയ്യും. പിന്നെ കറണ്ടൊക്കെ വന്ന് CCTV ഒക്കെ ഓണായി, എല്ലാം പഴയപടിയാവും. അവിടുത്തെ ലോക്കറിനകത്തായിരിക്കും ആ ഡയമണ്ട്. അതെങ്ങനെയോ ഇവന് മാത്രം മനസ്സിലായി കാണും. അത് കഴിയുമ്പോൾ നമ്മുടെ ടീമിലെ എല്ലാവർക്കും ഒരു മെസ്സേജ് വരും, ഡയമണ്ടിനെ കുറിച്ച് മറന്നേക്ക്, ഞാൻ പോയിട്ട് വേഹോങ്ങിനെ കാണാൻ പോവാണ് ഒറ്റയ്ക്ക്, സന്തോഷം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് എന്നായിരിക്കും ആ മെസ്സേജ്. ഇവർക്ക് മനസ്സിലാവും മക്കാവ് എല്ലാവരും പറ്റിച്ചു എന്നുള്ളത്. എല്ലാവരും ആ മെസ്സേജ് കണ്ട് ടെൻഷനായിട്ട് ചൈനീസ് തന്ത ഇനി നമ്മൾ ഇവിടെ നിന്നാ, നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല, ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരോരോരുത്തരും ഓരോ ഭാഗത്തുനിന്ന് ഓടി രക്ഷപ്പെടും. അപ്പത്തേക്കും പോലീസ് പടം മൊത്തം ആ ബിൽഡിംഗ് മൊത്തം കവർ ചെയ്ത് നിൽക്കും. സോ പോലീസ് വന്നു, ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് CCTV റൂമിൽ നിന്ന് ആൾക്കാരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ
അമിതാഭച്ചനെയും അവർ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മുടെ ചുന്ദരി അവിടുത്തെ ജോലിക്കാരുടെ വേഷത്തില് മെല്ലെ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോ അവളെ സെക്യൂരിറ്റിക്കാര് പിടിച്ചിരുത്തി ചോദ്യം ചെയ്യും, നീ ആരാ എന്താന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇവക്കാണെങ്കിൽ ചൈനീസ് അറിയാൻ പാടില്ല, അതുകൊണ്ട് അവര് കുറച്ചു മുന്നേ ഇവളെ ബിച്ചെന്ന് വിളിച്ചില്ലേ, ആ ഒരു വാക്ക് ഇവള് ചൈനീസിൽ പറയും, എന്റെ പേര് ക്രീസി ബിച്ചാണെന്ന്. സോ ഇവള് പെടുന്നു മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചുള്ളൻ അവ കൈവക്കി ക്യാപ്പ് ഒരു കാണിക്കും, ഞാനുണ്ട് എന്നെ പിടിക്കുന്നു പറഞ്ഞിട്ട് അവൻ എന്നി ഐ ലവ് യു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. സെക്യൂരിറ്റി അവന്റെ പുറകെ ഓടും, നമ്മുടെ ചെക്കൻ അവനാണ് യഥാർത്ഥ കാമുകൻ. അവളങ്ങനെ ഫീൽ ചെയ്ത് നിപ്പുണ്ട്. ഓടിപ്പോയ ചെക്കൻ അവനെ കൊണ്ട് അധികം ഓടാൻ കഴിയില്ല, അങ്ങനെ അവൻ പെട്ടു. അവനെ സെക്യൂരിറ്റി വളഞ്ഞു പിടിക്കും. നമ്മുടെ ചുന്ദരി പെണ്ണ് അവളെങ്ങനെ രക്ഷപ്പെട്ടു. അടുത്തത് നമ്മുടെ സലീംകുമാർ. സലീംകുമാർ സെക്യൂരിറ്റിക്കൊക്കെ വണക്കം വെച്ചിട്ട് ശരി സാർ പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടാൻ നിൽക്കുമ്പോൾ അവനെ ഇവര് വളഞ്ഞു പിടിക്കും, അങ്ങനെ അവനും കുടുങ്ങി. അടുത്തത് നമ്മുടെ പോപ്പി ചുണ്ടത്തി കിപ്പി. ഇവര് സലീംകുമാറിനെ നേരെ ആയിരിക്കും വരിക, നോക്കലടാ ദയവേത് ഞങ്ങളെ നോക്കലടാ എന്ന് പറഞ്ഞു വരുമ്പോ അവനാണെങ്കിൽ ഇവരെ തുറച്ചു നോക്കും. സോ സെക്യൂരിറ്റിക്ക് ഇവരെ മനസ്സിലാവും. നമ്മുടെ പോപ്പോയി ആ ബാഗ് എടുത്തിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. ഈ പെണ്ണുങ്ങൾ രണ്ടെണ്ണം കുടുങ്ങി. അപ്പൊ താഴെ നമ്മുടെ അജുമ ചൈനീസ് തന്ത അവരെ സെക്യൂരിറ്റി പിടിക്കാൻ വരുമ്പോ തന്തയുടെ ഗണ്ണ് കാണും. കണ്ണെടുത്ത് അവൻ ഷൂട്ട് ചെയ്തിട്ട് രണ്ട് സെക്യൂരിറ്റി അവരെ വിടുവെച്ച് താഴെ വീഴ്ത്തി അജുമനെ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കാൻ പറഞ്ഞ് ഇവൻ കാർ എടുക്കാൻ പോകും. അപ്പൊ ഇവിടെ നമ്മുടെ ചുണ്ടത്തി അവള് പെട്ടു, അവളെ സെക്യൂരിറ്റി വിലങ്ങിടും. എന്നിട്ട് കിപ്പിനെ ചോദിക്കുമ്പോ അവള് പറയും, കിപ്പി ആരാന്ന് പോലും അറിയില്ല, എനിക്കും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറഞ്ഞ് അവള് കിപ്പിനെ രക്ഷപ്പെടുത്തും. അവളൊരു പോലീസുകാരിയാന്ന് ഇവക്ക് അറിയാൻ പാടില്ല, എന്നാലും അത് കിപ്പിക്ക് ഭയങ്കര സെന്റിയാവും. അപ്പൊ ഇവിടെ ബാഗ് എടുത്ത് പോപ്പായി അവിടുന്ന് ഓടിപ്പോ നിൽക്കുമ്പോ അവനും പെടും സെക്യൂരിറ്റിയുടെ വായി തന്നെ. അപ്പൊ ഒരു കൂസലും ഇല്ലാതെ കയ്യിലൊരു പോട്ടുമായിട്ട് നമ്മുടെ അമിതാഭ് ബച്ചൻ, അയാള് മാത്രം മെല്ലെ പതിയെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ കാർ പാർക്കിങ്ങില് നമ്മുടെ ചൈനീസ് തന്ത ഹീറോനെ പോലെ പോലീസിനെ ഷൂട്ട് ചെയ്ത് നമ്മുടെ അജുമേനെയും വലിച്ച് കാറി കയറ്റി പോലീസിന്റെ വെടിയൊക്കെ ചെയ്സ് ചെയ്ത് അവരുടെ കൈ പെടാതെ പുറത്തേക്ക് ഇടിച്ച് പറന്ന് ഓടിച്ചു വരും. അജുമ എഴുന്നേറ്റ് നമ്മൾ രക്ഷപ്പെട്ടു, ഐ റിയലി ലവ് യു, നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് നീ ഹീറോ ആണ്, ഐ റിയലി ലവ് യു, യു ആർ വണ്ടർഫുൾ എന്ന് പറയുമ്പോ അവൻ പറയും, ഒന്നുകൂടി പറയും, അവള് കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു, ഐ റിയലി ലവ് യു. അപ്പോഴാണ് ചൂയിംഗത്തിന് മനസ്സിലാവുക അപ്പാപ്പന് പോലീസുകാരുടെ വെടിയുണ്ട്, വയറും പൊളിഞ്ഞ് ചോര പുറത്തേക്ക് ചീറ്റുന്നുണ്ട്. അയാള് ഐ എം സോറി എന്ന് പറയും, എന്നിട്ട് ആ സ്റ്റിയറിംഗിലേക്ക് ബോധം കെട്ട് വീഴും. അടുത്ത സെക്കൻഡ് ഒരു ലോറി അവരിടിച്ച് ആ ഇടിയും കൊണ്ട് ഇവര് തെറിച്ചു പോയി. അവിടുത്തെ ഒരു ഭിത്തി ഇടിച്ച് രണ്ടുപേരും ആ സ്പോട്ടിൽ തന്നെ മരിക്കും. അവിടെ വെച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം, കാരണം കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീർന്നില്ല, എന്നോട് ക്ഷമിക്കുക. നാളെ തന്നെ ഇതിന്റെ അടുത്ത പാട്ടുമായിട്ട് ഞാൻ ഓടി വരാം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. താങ്ക് യു എവരി വൺ. എന്നാ പിന്നെ പുതിയ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, എന്നോട് ക്ഷമിക്കൂ. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.